ചരിത്രത്തിലുടനീളം രക്തദാഹികളായ ഒരുപാട് രാജാക്കന്മാരെയും ചക്രവർത്തികളെയും കാണാം. എന്നാൽ ആരായിരുന്നു അവരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നയാൾ? ആരായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ അധിപൻ? രണ്ടിനും ഒരുത്തരമേ ഉള്ളൂ: ചെങ്കിസ് ഖാൻ. ആ പേര് നമുക്കൊക്കെ വളരെ സുപരിചിതമാണെങ്കിലും അയാളുടെ ചരിത്രം അറിയുന്നവർ വളരെ ചുരുക്കമായിരിക്കും. ഒരു സാധാരണ രാജാവിന്റെ ചരിത്രമാണ് അയാൾക്കും എങ്കിൽ ലോകജനതയ്ക്ക് അയാളെ അറിഞ്ഞിരിക്കാൻ വഴിയില്ല. പക്ഷേ ചെങ്കിസ് ഖാന്റേത് അസാധാരണങ്ങളിൽ അസാധാരണമായ ചരിത്രങ്ങളിലൊന്നാണ്. കേരളത്തിലെ ഒരു ജില്ലയിലുള്ള അത്രയും ജനങ്ങൾ ഉപയോഗിച്ച് കാനഡയിൽ തുടങ്ങി ബ്രസീൽ വരെ എത്തുന്ന ഒരു രാജ്യമുണ്ടാക്കുക എന്നാൽ ഇതൊരൽപ്പം അതിശയം നിറഞ്ഞ ചരിത്രം തന്നെയല്ലേ? ചൈനയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ ഒഴിഞ്ഞുകിടക്കുന്ന പുൽത്തകിടികളും കുന്നുകളും നിറഞ്ഞ അത്രയൊന്നും പ്രശസ്തമല്ലാത്ത ഒരു രാജ്യമാണ് ഇന്നത്തെ മംഗോളിയ. എന്നാൽ ഇന്നത്തെ മംഗോളിയ എന്ന രാജ്യം ചെങ്കിസ് ഖാന് മുമ്പ് ഉണ്ടായിരുന്നില്ല. അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന പ്രാകൃതമായ ചില ഗോത്രങ്ങളായിരുന്നു ആ പ്രദേശത്ത് ഉണ്ടായിരുന്നത്. അതിലൊരു ഗോത്രം മാത്രമായിരുന്നു മംഗോൾ. ഇവരെ പോലെ തന്നെ പല ഗോത്രങ്ങളും ഉണ്ടായിരുന്നു. സാധാരണ പോലെ തന്നെ ഇവരെല്ലാം തമ്മിൽ തമ്മിൽ എപ്പോഴും യുദ്ധവും നടന്നിരുന്നു. ഒരിക്കൽ മംഗോളുകളുടെ വർഗശത്രുക്കളായിരുന്ന ടാർട്ടാറുകളുമായി ഒരു നീണ്ട യുദ്ധം നടത്തി വിജയിച്ച് തിരിച്ചെത്തിയ മംഗോൾ സൈനിക തലവനായിരുന്ന യസുഗയെ വരവേറ്റത് ഒരു സന്തോഷ വാർത്തയായിരുന്നു. തന്റെ ഭാര്യ ഊലൻ ഒരു ആൺകുഞ്ഞിനു കൂടി ജന്മം നൽകിയിരിക്കുന്നു. ചെങ്കിസ് ഖാന്റെ ജനനം ഏതു വർഷമായിരുന്നു എന്ന് കൃത്യമായി ഇന്നും അറിവില്ല. 1162 എന്നാണ് കരുതുന്നത്. യുദ്ധത്തിൽ താൻ തോൽപ്പിച്ചു ബന്ധനസ്ഥനാക്കി കൊണ്ടുവന്ന ടാർട്ടാർ സൈനിക തലവന്റെ പേരായ തിമുജിൻ എന്ന നാമമാണ് യാസുഗ കുട്ടിക്ക് നൽകിയത്. പ്രസവിച്ച് പുറത്തെടുത്ത കുഞ്ഞിന്റെ കയ്യിൽ ഒരു ചോരക്കട്ട ഉണ്ടായിരുന്നു. അന്നത് വലിയ അത്ഭുതമായിരുന്നു. കുഞ്ഞു ഭാവിയിൽ വലിയ പോരാളിയാകുമെന്ന് അവർ വിശ്വസിച്ചു. പിതാവിനും അതുകൊണ്ട് തന്നെ അവനോട് അമിത വാത്സല്യം തോന്നി. സാധാരണ കുട്ടികളെ പോലെ തന്നെ ആയിരുന്നു തിമുജിന്റെയും ബാല്യം. മറ്റൊരു ഗോത്രത്തിലെ നേതാവിന്റെ മകനായ ജമുഗ ആയിരുന്നു അവന്റെ ഉറ്റമിത്രം. പരസ്പരം ജീവൻ പോലും നൽകാൻ തയ്യാറാണെന്ന് അവർ സത്യം ചെയ്തിരുന്നു. 9 വയസ്സിൽ പിതാവിന്റെ ഒപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്തിനെ കാണാൻ പോയ തിമുജിൻ അവിടെ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടു ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും വിവാഹിതരായി. ബോർട്ടെ എന്നായിരുന്നു പെൺകുട്ടിയുടെ പേര്. പിൽക്കാലത്ത് ആയിരക്കണക്കിന് ഭാര്യമാർ ഉണ്ടായിരുന്നുവെങ്കിലും ബോർട്ടെ ആയിരുന്നു തിമുജിന്റെ പ്രേമഭാചനം. അവരുടെ പുത്രന്മാരാണ് രാജ്യം ഭരിച്ചത്. തിമുജിനെ സുഹൃത്തിനേൽപ്പിച്ചു യസുഗ മടങ്ങി. ബോർട്ടെക്കും തിമുജിനും പക്ഷേ അധികകാലം കഴിയാൻ സാധിച്ചില്ല. യസുഗയെ ടാർട്ടാറുകൾക്ക് വേണ്ടി ആരോ വിഷം കൊടുത്ത് ചതിച്ചു കൊന്നു. ഭാര്യയെ പിതാവിനടുത്ത് തന്നെ നിർത്തി മടങ്ങിയെത്തി തിമുജിനെ വരവേറ്റത് പക്ഷേ പഴയ സാഹചര്യങ്ങളായിരുന്നില്ല. തിമുജിന്റെ അമ്മയും മക്കളും പട്ടിണിയിലായി. അച്ഛനില്ലാത്ത, പക്വതയെത്താത്ത കുട്ടികളായ മക്കൾ തമ്മിൽ കലഹം പതിവായി. ശത്രുത മൂത്ത തിമുജിൻ ഒരിക്കൽ സ്വന്തം സഹോദരനെ തന്നെ വധിച്ചു. മക്കളുടെ തമ്മിൽ തല്ലിൽ നിവൃത്തികെട്ട അമ്മ ഒരിക്കൽ 5 മക്കൾക്കും ഓരോ കമ്പ് നൽകി. അത് ഒടിക്കാൻ പറഞ്ഞു. അവർ അത് നിഷ്പ്രയാസം ഒടിച്ചു. പിന്നീട് 5 കമ്പുകളും കെട്ടി. അത് ഒടിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഇത്തവണ എല്ലാവരും പരാജയപ്പെട്ടു. ഈ സംഭവം തിമുജിന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരുന്നു. ഒന്നിച്ചു നിന്നാൽ മാത്രമേ രക്ഷയുള്ളൂ എന്നയാൾ മനസ്സിലാക്കി. പിൽക്കാലത്ത് സഹോദരനെ കൊന്നതിൽ അദ്ദേഹം പശ്ചാത്തപിച്ചിരുന്നു എന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. തിമുജിനെ സ്വന്തം ഗോത്രം കൈയൊഴിഞ്ഞുവെങ്കിലും ശത്രുക്കൾക്ക് അവനെ വേണമായിരുന്നു. യസുഗയുടെ കുടുംബത്തെ അവർ വേട്ടയാടി. തിമുജിനെ പിടികൂടി അടിമയാക്കി. കൗമാരത്തിന്റെ നല്ലൊരു പങ്ക് തിമുജിൻ അടിമജീവിതം നയിച്ചു. പക്ഷേ ഒരു രാത്രി കാവൽക്കാരൻ അവനോട് സഹതാപം കാണിച്ചു. അവിടെ നിന്നും ചാടി മടങ്ങിയെത്തിയ തിമുജിൻ വളരെ വേഗം പ്രശസ്തനായി. യോദ്ധാക്കളുടെ ഒരു ചെറു സംഘമുണ്ടാക്കിയ അവൻ മറ്റൊരു യസുഗയായി പെട്ടെന്ന് വളർന്നു. അമ്മയെയും ഭാര്യയെയും കൊണ്ടുവന്നു. തിമുജിന്റെ ശത്രുക്കൾ പക്ഷേ വീണ്ടും അയാളെ ആക്രമിച്ചു. എണ്ണത്തിൽ വളരെ കുറവായിരുന്നതിനാൽ തിമുജിൻ കാട്ടിലേക്ക് പലായനം ചെയ്തു. തിമുജിന്റെ ഭാര്യയെ അവർ പിടിച്ചുകൊണ്ടുപോയി. തിമുജിനും ചേർന്ന പത്നിയായിരുന്നു ബോർട്ട. അവൾ ശത്രുപാളയത്തിൽ ചെന്ന് ഭർത്താവിന് വേണ്ടി ചാരപ്പണി ചെയ്യാൻ തുടങ്ങി. ഭർത്താവ് തന്നെ ഉപേക്ഷിക്കില്ലെന്ന് വിശ്വസിച്ച ബോർട്ടയ്ക്ക് തെറ്റിയില്ല. മിന്നലാക്രമണത്തിലൂടെ ഭാര്യയെ തിമുജിൻ മോചിപ്പിച്ചു. ടാർട്ടാറുകളെ വംശനാശം വരുത്തേണ്ടത് തങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് അനിവാര്യമാണെന്ന് മംഗോളുകൾ ആദ്യമേ വിശ്വസിച്ചിരുന്നു. ടാർട്ടാറുകളോട് കുടിപ്പക ഉണ്ടായിരുന്ന തിമുജിന് കീഴിൽ അവർ അണിനിരുന്നു. തിമുജിന്റെ ആദ്യത്തെ പടയോട്ടമായിരുന്നു അത്. ഭീകരമായ യുദ്ധത്തിനൊടുവിൽ ടാർട്ടാറുകൾ പരാജയപ്പെട്ടു. പക്ഷേ മടങ്ങിപ്പോകാൻ തിമുജിൻ തയ്യാറായില്ല. ഇനിയൊരു ടാർട്ടാർ പോലും ഉണ്ടാകാത്ത വിധം ആ ഗോത്രത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ തിമുജിൻ ഉത്തരവിട്ടു. സ്ത്രീകളും പിഞ്ചു കുട്ടികളും ഉൾപ്പെടെ സകലരെയും മംഗോളുകൾ കശാപ്പ് ചെയ്തു. അതൊരു തുടക്കം മാത്രമായിരുന്നു. വരാനിരിക്കുന്ന ചോരക്കടലിൽ ചേരാനുള്ള പുഴയായിരുന്നു അത്. ടാർട്ടാറുകളുടെ വംശഹത്യയിലൂടെ തിമുജിൻ മംഗോളുകൾക്കിടയിൽ അനിഷേധ നേതാവായി മാറി. എന്നാൽ മറ്റു ഗോത്രങ്ങൾ അയാളെ സംശയദൃഷ്ടിയോടെയാണ് കണ്ടത്. ഇതിനോടകം തന്നെ തിമുജിന് വലിയൊരു ശത്രു ജനിച്ചിരുന്നു. തിമുജിന്റെ ബാല്യകാല സുഹൃത്തായിരുന്ന ജമുഗ ആയിരുന്നു ആ വില്ലൻ. ജമുഗയുടെ ശത്രുതയ്ക്ക് പിന്നിൽ അസൂയ മാത്രമായിരുന്നു കാരണം. മറ്റു ഗോത്രങ്ങളെ കൂടി അയാൾ പറഞ്ഞിളക്കി തിമുജിനെ എതിരാക്കി. വീണ്ടും ഒരു ഭീകരയുദ്ധത്തിന് കളമൊരുങ്ങി.
വ്യക്തമായ ആധിപത്യം ജമുഗക്ക് ഉണ്ടായിരുന്നു. തെമുജിന്റെ സൈന്യം ജമുഗയുടേതിനേക്കാൾ പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. യുദ്ധത്തിന് തലേന്ന് രാത്രി രണ്ട് സൈന്യവും ഒരു കുന്നിൻ ചെരുവിൽ തമ്പടിച്ചു. എണ്ണത്തിൽ തങ്ങൾക്കുള്ള പോരായ്മ അറിയാമായിരുന്ന തെമുജിൻ ഓരോ സൈനികനോടും 5 പന്തം വീതം കത്തിച്ചു വെക്കാൻ പറഞ്ഞു. ഇതൊരു തന്ത്രമായിരുന്നു. സാധാരണ ഒരു സൈനികൻ ഒരു പന്തം മാത്രമാണ് ഉപയോഗിക്കുക. തെമുജിൻ പറഞ്ഞ പ്രകാരം 5 പന്തം വീതം കത്തിച്ചു വെച്ചതോടെ അകലെ നിന്ന് നോക്കുന്ന ശത്രുക്കൾ കാണുന്നത് തങ്ങളുടെ 5 ഇരട്ടി ആളുകൾ അപ്പുറത്ത് തമ്പടിച്ചിരിക്കുന്നതായാണ്. സ്വാഭാവികമായും ഭയം മൂലം പലരും ഓടിപ്പോയി. ഉണ്ടായിരുന്നവർ തന്നെ മാനസികമായി തളർന്നു. പിറ്റേന്ന് യുദ്ധം നടന്നു. തന്ത്രപ്രധാനമായ യുദ്ധത്തിൽ തെമുജിൻ വിജയിച്ചു. ജമുഗ കാടുകയറി. കാടുകയറിയ ജമുഗയെ ജമുഗയുടെ അംഗരക്ഷകർ തന്നെ പിടിച്ചുകെട്ടി തെമുജിന് മുന്നിൽ കൊണ്ടിട്ടു. ശത്രുവാണെങ്കിലും തങ്ങളുടെ നേതാവിനെ ചതിച്ച അംഗരക്ഷകരുടെ തല ആദ്യം വെട്ടാനായിരുന്നു തെമുജിന്റെ കൽപ്പന. ശേഷം ജമുഗയുടെയും. ടാർട്ടാറുകളോട് ചെയ്ത പോലൊരു വംശഹത്യ ഇവിടെ തെമുജിൻ ചെയ്തില്ല. പകരം അയാൾ എല്ലാ ഗോത്രത്തിലെയും മികച്ച പോരാളികൾക്ക് സ്ഥാനക്കയറ്റം നൽകി. തന്റെ ജനറലിനെ കൊന്ന ഒരു സൈനികനെ അയാളുടെ സ്ഥാനത്തേക്ക് പ്രൊമോട്ട് ചെയ്തതൊക്കെ ഇതിനുദാഹരണമാണ്. ഗോത്രം നോക്കാതെ നടത്തിയ ഈ പ്രവർത്തനങ്ങൾ തെമുജിന് പെട്ടെന്ന് അംഗീകാരം കിട്ടുന്നതിന് കാരണമായി. അങ്ങനെ 1206 എല്ലാ ഗോത്രങ്ങളെയും മംഗോളിയയിലെ പുരാതന തടാകത്തിനു കരയിൽ വിളിച്ചുകൂട്ടി പുതിയൊരു സാമ്രാജ്യം പിറവിയെടുത്തു, മംഗോളിയ. അവിടെ വെച്ച് അയാൾ പിൽക്കാലത്ത് ലോകത്തെ വിറപ്പിച്ച ആ പേര് അല്ലെങ്കിൽ പദവി സ്വീകരിച്ചു, ചെങ്കിസ് ഖാൻ. ഖാൻ എന്നാൽ ചക്രവർത്തി അല്ലെങ്കിൽ നേതാവ് എന്നാണ് അർത്ഥം. പക്ഷേ ചെങ്കിസ് എന്നതിന്റെ അർത്ഥം എന്താണെന്ന് ഇന്നും തർക്കവിഷയമാണ്. ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ രാജാതിരാജൻ എന്നൊക്കെ ആവാം അർത്ഥമെന്ന് വിശ്വസിച്ചു പോരുന്നു. മേൽപ്പറഞ്ഞ ചരിത്രം മുഴുവൻ മംഗോളി എന്ന സാമ്രാജ്യത്തിന്റെ പിറവിയെപ്പറ്റി മാത്രമാണ് പറഞ്ഞത്. ചെങ്കിസ് ഖാൻ അവിടം കൊണ്ട് നിർത്തിയിരുന്നു എങ്കിൽ ഇന്ന് അയാളെ ആരും അറിയില്ലായിരുന്നു. ഒരു പക്ഷേ മംഗോളിയയുടെ പിതാവ് എന്നതിലുപരി ഒരു പ്രാധാന്യവും അയാൾക്ക് കിട്ടുകയും ചെയ്യില്ലായിരുന്നു. പക്ഷേ ജീവിതത്തിലുടനീളം ഭാഗ്യം തന്റെ ഒപ്പമാണെന്ന് ചെങ്കിസ് വിശ്വസിച്ചിരുന്നു. ലോകം കീഴടക്കേണ്ടത് തന്റെ കടമയായോ നിയോഗമായോ അയാൾ കരുതി. ആകാശത്ത് ഒരു സൂര്യനേ ഉള്ളൂ, അതുകൊണ്ട് ഭൂമിയിൽ ഒരു രാജാവേ പാടുള്ളൂ. ഇതായിരുന്നു ചെങ്കിസ് ഖാന്റെ ചിന്താഗതി. ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലുള്ള സാമ്രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ പുതുതായി ജന്മം കൊണ്ട ഈ രാജ്യം വെറും ശിശു മാത്രമായിരുന്നു. ഇവർക്ക് കൃത്യമായൊരു മതമില്ല, എഴുത്തും വായനയുമില്ല, ഭരണഘടനയോ സംവിധാനങ്ങളോ ഇല്ല. പക്ഷേ മറ്റൊരു രാജ്യത്തിനുമില്ലാത്ത ചില സവിശേഷതകൾ മംഗോളുകൾക്കുണ്ടായിരുന്നു. അവർ ജനിച്ചു വീഴുന്നതേ പോരാളികളായിട്ടായിരുന്നു. 5 വയസ്സുള്ള കുഞ്ഞുപോലും കുതിരയെ ഓടിക്കുമായിരുന്നു. കാലങ്ങൾ നീണ്ട യുദ്ധങ്ങൾ അവിടെ അവശേഷിപ്പിച്ചത് ഒരു ധീര ജനവിഭാഗത്തെ മാത്രമായിരുന്നു. അവരുടെ കവചം തുകലും അതിനിടയിൽ പട്ടുവസ്ത്രവുമായിരുന്നു. തുകൽ തുളക്കുന്ന അസ്ത്രത്തെ പട്ടുചുറ്റി വിരിയുന്നത് മൂലം ഇതൊരു ബുള്ളറ്റ് പ്രൂഫ് പോലെ ആക്ട് ചെയ്തു. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം മംഗോൾ സൈന്യത്തിന്റെ വേഗതയായിരുന്നു. ഓരോ പടയാളിക്കും 3-ഓ അതിലധികമോ കുതിര ഉണ്ടായിരുന്നു. ഒന്ന് ക്ഷീണിക്കുമ്പോൾ മറ്റേതിന്റെ പുറത്തു കയറി യാത്ര തുടരാൻ കഴിഞ്ഞിരുന്നതിനാൽ അസാമാന്യ വേഗത്തിൽ ഇവർ ദൂരങ്ങൾ താണ്ടി. നാസികളുടെ ബ്ലിറ്റ്സ്ക്രീഗിനേക്കാൾ വേഗതയുണ്ടായിരുന്നു മംഗോളുകളുടെ ആക്രമണത്തിന്. സർവോപരി കുതിരപ്പുറത്ത് ഇരുന്ന് ഏതു വശത്തേക്കും അസ്ത്രം അയക്കാൻ കഴിയുന്ന യോദ്ധാക്കൾ, അവരുടെ ആയുധമായിരുന്ന പ്രത്യേകതരം അമ്പും വില്ലും, ഇത് രണ്ടും കൊണ്ട് ലോകത്തിലെ അന്നുണ്ടായിരുന്ന ഏറ്റവും മികച്ച സൈന്യമായിരുന്നു മംഗോളുകൾ എന്ന് പറയാം. ആദ്യത്തെ അവരുടെ ലക്ഷ്യം ചൈനയായിരുന്നു. ചൈനയുമായി മംഗോളുകൾ കാലങ്ങളായി യുദ്ധം നടത്തിയിരുന്നു. എന്നാൽ അതെല്ലാം കേവലം കൊള്ളകൾ മാത്രമായിരുന്നു. ഇത്തവണ പക്ഷേ പിടിച്ചടക്കുക എന്ന ഉദ്ദേശത്തോടെ ആയിരുന്നു ആക്രമണം. 3 വർഷം നീണ്ട യുദ്ധത്തിനൊടുവിൽ ഷിയ സാമ്രാജ്യത്തിന്റെ രാജാവ് കീഴടങ്ങി. കൂട്ടക്കൊലക്ക് തയ്യാറെടുത്ത മംഗോളുകളുടെ കാലുപിടിച്ച രാജാവ് ആവശ്യം വരുമ്പോൾ സൈന്യത്തിന് നൽകാം എന്ന ഉറപ്പിന്മേൽ ജീവൻ രക്ഷിച്ചു. തുടർന്ന് ഒന്നിനു പുറകെ ഒന്നായി ഓരോ രാജവംശങ്ങളെയും മംഗോളുകൾ ഇല്ലായ്മ ചെയ്തു. കീഴടങ്ങിയവരെ തങ്ങളുടെ സാമന്തന്മാരായി പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്ത രാജ്യം ലക്ഷ്യമാക്കി നീങ്ങി. ചൈനയിലായിരുന്നു പടയോട്ടം മുഴുവൻ. ജിൻ രാജവംശവുമായി മാത്രം 4 വർഷം നീണ്ട യുദ്ധം നടത്തി. ഏറ്റവും വലിയ ശീതമരുഭൂമിയും പോയവർ ആരും മടങ്ങിവരില്ലെന്ന് കുപ്രസിദ്ധി നേടിയ തക്കലമക്കാൻ മരുഭൂമിയും അവർ താണ്ടി. ഇതിനിടയിൽ 4 പാടും കച്ചവട ലക്ഷ്യവും ചാരപ്രവർത്തനവും ചെയ്യാൻ ആളുകളെ വിട്ടു. അങ്ങനെ ഒരു കൂട്ടർ അന്നത്തെ പേർഷ്യയിലുമെത്തി. ക്വാരസ്മിയൻ രാജവംശമാണ് അവിടം ഭരിച്ചിരുന്നത്. ഇന്നത്തെ അഫ്ഗാൻ മുതൽ സൗദിയുടെ അതിർത്തി വരെ പരന്നുകിടന്നിരുന്ന ഒരു മഹാസാമ്രാജ്യമായിരുന്നു ഇത്. പക്ഷേ ഇതിനകത്ത് കടന്ന മംഗോൾ കച്ചവട സംഘങ്ങളെ ഗവർണർ പിടികൂടി വധിച്ചു. എന്നാൽ പതിവിന് വിപരീതമായി നഷ്ടപരിഹാരം മാത്രമാണ് ചെങ്കിസ് ചോദിച്ചത്. എന്നാൽ ഷാ അതും നിരസിച്ചു. എത്ര വലിയ ദുരന്തമാണ് രാജ്യത്തെ കാത്തിരിക്കുന്നത് എന്ന് അവിടുത്തെ ഷാ ആയിരുന്ന അലാദിൻ മുഹമ്മദ് 2-ാമന് അറിയില്ലായിരുന്നു. ചൈനീസ് യുദ്ധത്തിൽ മുഴുകിയിരുന്നിരുന്ന ചെങ്കിസ് ഇതോടെ പ്രതികാരദാഹിയായി മാറി. താൻ പണ്ട് കീഴടക്കിയ സിയ രാജാവിനോട് പേർഷ്യ ആക്രമിക്കാൻ സൈന്യത്തെ വിട്ടുതരാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അയാൾ കാലുമാറി. സൈന്യത്തെ കിട്ടതാകുമ്പോൾ ചൈനീസ് ക്യാമ്പയിൻ നിർത്തിവെച്ച് പേർഷ്യ ആക്രമിക്കാൻ ചെങ്കിസ് പോകും എന്നായിരുന്നു സിയ രാജാവ് വിചാരിച്ചത്. അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ തിരിച്ചടിക്കാമെന്നും അവർ കണക്ക് കൂട്ടി.
എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ചൈനീസ് യുദ്ധങ്ങളുടെ ചുമതല തന്റെ വിശ്വസ്തരെ ഏൽപ്പിച്ച് ചെങ്കിസ് നേരിട്ട് പേർഷ്യ ആക്രമിച്ചു. ഒരേ സമയം രണ്ടു രാജ്യങ്ങളുമായി പോരാടി. ഏറ്റവും ഭീകരമായ യുദ്ധമാണ് പേർഷ്യയിൽ നടന്നത്. ചെകുത്താന്റെ സൈന്യം എന്ന പേരിനെ അന്യർത്ഥമാക്കുന്ന തരത്തിലാണ് ചെങ്കിസ് പെരുമാറിയത്. ഒന്നിനു പുറകെ ഒന്നായി പേർഷ്യൻ നഗരങ്ങൾ മംഗോളുകൾക്ക് മുന്നിൽ വീണു. ഇതിനുള്ളിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ കൂട്ടത്തോടെ മരുഭൂമിയിൽ തെളിച്ചുകൊണ്ടുപോയി വെട്ടിക്കൊന്നു. യുദ്ധത്തടവുകാരെ വഹിക്കുന്ന ശീലം മംഗോളുകൾക്ക് ഉണ്ടായിരുന്നില്ല. ഓരോ യുദ്ധത്തിനു ശേഷവും ഓരോ സൈനികനും ശരാശരി 30 സിവിലിനെയെങ്കിലും കൊല്ലണമെന്ന് നിർബന്ധമായിരുന്നു. കുട്ടികളെ ഉപയോഗിച്ചിരുന്നത് അടുത്ത യുദ്ധത്തിൽ മനുഷ്യമാരായിട്ടായിരുന്നു. അതായത് സ്വന്തം രാജ്യത്തെ കുട്ടികൾ മുന്നിൽ ബന്ധനസ്ഥരായി നിൽക്കുമ്പോൾ അറബികൾക്ക് എങ്ങനെ ആക്രമിക്കാൻ സാധിക്കും? 20 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയിൽ മനുഷ്യരെ കൊന്നു മംഗോളുകൾ. ഇതിനെല്ലാം കാരണക്കാരനായ ഷായെ പക്ഷെ മംഗോളുകൾക്ക് കിട്ടിയില്ല. അയാൾ ഒരു ദ്വീപിലേക്ക് പലായനം ചെയ്തു. അവിടെ പട്ടിണികിടന്നു മരിച്ചു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. അയാളുടെ മകന്റെ തലയെങ്കിലും കിട്ടാൻ മംഗോളുകൾ പരക്കം പറഞ്ഞു. ഇന്ത്യ അന്ന് ഇസ്ലാമിക രാജ്യമായിരുന്നു. ഇൽത്തുമിഷ് ആയിരുന്നു ഭരിച്ചിരുന്നത്. ഇവിടെ അഭയം തേടാൻ നോക്കിയ രാജകുമാരന് പക്ഷേ ഇൽത്തുമിഷ് ഭയം നിമിത്തം അഭയം നൽകിയില്ല. ഇയാളെ പിന്തുടർന്നു വന്ന മംഗോളുകൾ സിന്ധും പഞ്ചാബും ഗുജറാത്തിന്റെ ചില പ്രദേശങ്ങളും ആക്രമിച്ച് കൊള്ളയടിച്ചു വാരിക്കൊണ്ടുപോയതല്ലാതെ ഇന്ത്യയിലേക്ക് കടക്കാൻ തുനിഞ്ഞില്ല. ഇതിനോടകം തന്നെ ചൈനയിലെ യുദ്ധവും മംഗോളുകൾ വിജയിച്ചിരുന്നു. ടിബറ്റ് മുഴുവൻ അവർ കത്തിച്ചു. കാശ്മീർ പിടിച്ചെടുത്തു. ശേഷം ചെങ്കിസ് പഴയ ഷിയ രാജാവിന് നേരെ തിരിഞ്ഞു. ആ രാജ്യത്തെ അപ്പാടെ തകർത്തു. ജീവന്റെ മാത്രമല്ല, ആ രാജ്യത്തിന്റെ തന്നെ ശേഷിപ്പുകൾ ഭൂമുഖത്ത് നിന്നും തുടച്ചു മാറ്റി. ഇതിനോടകം തന്നെ രോഗബാധിതനായിരുന്ന ചെങ്കിസിന്റെ അവസാന യുദ്ധമായിരുന്നു അത്. ഇവിടെ വെച്ച് 1227 നീണ്ട 20 വർഷത്തെ പടയോട്ടത്തിന് ശേഷം ചെങ്കിസ് ഖാൻ മരണത്തിന് മുന്നിൽ കീഴടങ്ങി. മനുഷ്യ ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും ശക്തനായ ചക്രവർത്തിയും ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ ഉടമയുമായിരുന്നു മരിക്കുമ്പോൾ ചെങ്കിസ്. അദ്ദേഹത്തിന്റെ മൃതദേഹം വലിയ നിധിക്കും 1000 കുതിരകൾക്കുമൊപ്പം മംഗോളിയയിൽ എവിടെയോ അടക്കം ചെയ്തു. അടക്കാൻ പോയവരെ മുഴുവൻ മടങ്ങി വന്നപ്പോൾ കൊന്നു. അതുകൊണ്ട് മേൽപ്പറഞ്ഞ സ്ഥലം ഇന്നും അജ്ഞാതമായി തുടരുന്നു. ചെങ്കിസിന്റെ മരണത്തിന് ശേഷവും മംഗോൾ സാമ്രാജ്യം വളരുക തന്നെയാണ് ചെയ്തത്. റഷ്യ, കിഴക്കൻ യൂറോപ്പ്, കൊറിയ, വിയറ്റ്നാം തുടങ്ങി കരമാർഗം എത്താവുന്ന സ്ഥലങ്ങളെല്ലാം മംഗോളുകൾ പിടിച്ചടക്കി. യൂറോപ്പിലെ പുരോഹിതർ ഇവർ പിശാചുക്കളാണെന്നും ചിരഞ്ജീവികളാണെന്നുമാണ് പറഞ്ഞു പരത്തിയിരുന്നത്. യുദ്ധം ജയിച്ചതിനു ശേഷം ആളുകളെ കശാപ്പ് ചെയ്യാൻ മംഗോളുകൾ പള്ളി ഉപയോഗിച്ചിരുന്നത് കൊണ്ടാകാം അവരിങ്ങനെ പറഞ്ഞിരുന്നത്. റഷ്യയിൽ മംഗോളുകൾ തകർക്കാത്ത ഒരൊറ്റ നഗരം പോലും ഇല്ലായിരുന്നു. മതപരമായ കാര്യങ്ങളിൽ യാതൊരു അസഹിഷ്ണുതയും ചെങ്കിസ് കാണിച്ചിരുന്നില്ല. ഒരിക്കൽ ദൈവത്തെ ഓർത്ത് ഞങ്ങളെ കൊല്ലരുത് എന്ന് പറഞ്ഞ ചിലരോട് ചെങ്കിസ് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ദൈവം നിങ്ങളെ പാപികളായും ശിക്ഷിക്കപ്പെടേണ്ടവരായിട്ടുമാണ് കാണുന്നത്, അല്ലെങ്കിൽ എന്നെ ഇങ്ങോട്ട് എത്തിക്കലായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ തലസ്ഥാനത്ത് ഇസ്ലാമിന്റേതടക്കം എല്ലാ മതക്കാരുടെയും ആരാധനാലയങ്ങളുണ്ടായിരുന്നു. പല നാട്ടിലെയും പ്രഗത്ഭരായ പണ്ഡിതരെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരുന്നു. പടയോട്ടത്തിലുടനീളം ധാരാളം സ്ത്രീകളെ ചെങ്കിസ് ഭാര്യയാക്കി. അവരിലൊക്കെ അനേകം സന്താനങ്ങളെയും ഉണ്ടാക്കി. ഏഷ്യയിൽ ഒട്ടാകെ നടത്തിയ ജനിതക പഠനങ്ങൾ തെളിയിക്കുന്നത് ഏതാണ്ട് 3.5 കോടിയിലേറെ പേരുടെ പൂർവിക പിതാമഹൻ 800 വർഷം മുമ്പ് മംഗോളിയൻ പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു എന്നാണ്. ആ മംഗോളിയൻ ചെങ്കിസ് ആവാതെ വേറാരും ആവാൻ തരമില്ല. അതായത് ഇന്ന് ലോകത്തെ 200-ൽ ചെങ്കിസ് ഖാന്റെ പിൻഗാമിയാണെന്ന് പറയാം. ഇങ്ങനെ പലയിടത്തും കുടിയേറിയ മംഗോളുകൾ അവിടുത്തെ മതം സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ ആളുകളായി മാറി. ഇവരിൽ പലരും പിന്നീട് പല പ്രദേശത്തെയും രാജാക്കന്മാരുമായി. ഒരുപാട് രാജവംശങ്ങൾ ഇങ്ങനെ പിറന്നു. അത്തരത്തിൽ ഒരാളായിരുന്നു ഉസ്ബെക് പ്രദേശത്ത് നിന്നും പിൽക്കാലത്ത് ലോകം പിടിക്കാൻ പുറപ്പെട്ട തിമൂറൊക്കെ. ഇതേ രാജവംശത്തിലെ ഒരു രാജകുമാരൻ ചെറിയ യുദ്ധങ്ങളൊക്കെ നടത്തി വലിയ പോരാളിയായി മാറി. പിൽക്കാലത്ത് അഫ്ഗാൻ പിടിച്ചെടുത്തു അവിടെ നിന്ന് ഇന്ത്യയും. അയാളും അയാളുടെ തലമുറയും പിന്നെ 200 വർഷം ഇന്ത്യ ഭരിച്ചു. ആ പോരാളി വേറാരുമല്ല, ബാബർ. മംഗോൾ എന്ന് പേർഷ്യയിൽ പറഞ്ഞതാണ് പിന്നീട് മുഗളായി മാറിയത്.